വെൽക്കം ടു പി എസ് സി ഐ എം. ഇന്ന് കറണ്ട് അഫെയറിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 103rd അമെൻഡ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. അതായത് ഭരണഘടനാ ഭേദഗതി. ഇപ്പോൾ ഇന്നത്തെ പേപ്പറിൽ സാമ്പത്തിക സംവരണം ശരിവെച്ചു, ഭരണഘടനാ ഭേദഗതി ശരിയെന്ന സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ വിധി എന്നൊക്കെ നിങ്ങൾ പേപ്പർ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന, കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താണ് 103rd ഭേദഗതി എന്നുള്ളത്. അതിൽ ആർട്ടിക്കിൾ 15(6)ഉം 16(6)ഉം ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പ്രകാരം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് 10% സംവരണമാണ്, റിസർവേഷൻ ടു ദി ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെ ചുരുക്കപ്പേരാണ് EWSTA, എമംഗ് നോൺ OBC ആൻഡ് നോൺ SC ST സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ. അതായത് നമുക്കറിയാം സംവരണം എന്ന് പറയുന്നത് SC ST ജനതയും അതേപോലെ തന്നെ OBCക്കാർക്കും ഉണ്ട് എന്നറിയാം, പ്രത്യക്ഷത്തിലുണ്ട്. OBCക്കാർക്ക് നാമം മാത്രമാണെങ്കിൽ SC ST ക്കാർക്ക് ഉണ്ട് എന്നറിയാം. പക്ഷേ ഇങ്ങനെ ഒരു സംവരണം കൊണ്ടുവരുമ്പോൾ, അതായത് പറയുന്നത് എന്താണ്, മുന്നോക്കക്കാരിലെ, അതായത് മുന്നോക്ക ജാതിയിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കാണ് വിദ്യാഭ്യാസത്തിലും സർക്കാർ മേഖലയിലും കേന്ദ്രം 10% സംവരണം ഏർപ്പെടുത്തിയത്. അത് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ വിധിയിലൂടെ ശരിവെച്ചു എന്നാണ് ഈ 103rd ഭേദഗതിയിൽ പറയുന്നത്. അപ്പോൾ 103rd ഭേദഗതി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ ഓരോ കുട്ടികൾ അറിഞ്ഞിരിക്കണം. എന്താ 103rd ഭേദഗതി എന്ന് വെച്ചാൽ, അതായത് മുന്നോക്കക്കാരിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കക്കാർക്ക് നൽകുന്ന 10% സംവരണമാണ്. ഏതിൽ? അതായത് വിദ്യാഭ്യാസത്തിലും സർക്കാർ ജോലിയിലൊക്കെ. അപ്പോൾ ഇതിനെതിരെ കുറേ എന്താണ് എതിർപ്പുകൾ വരുന്നുണ്ട്. എന്താ, ഹർജി കൊടുക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത്. സംവരണത്തെ തകർക്കാനുള്ള പിൻവാതിൽ ശ്രമമാണ് സർക്കാർ നടത്തിയതെന്ന് പറയുന്നു. അതേപോലെ തന്നെ പിന്നോക്കക്കാരുടെ, അതായത് മുമ്പ് സംവരണം കിട്ടിയിരുന്ന പിന്നോക്കക്കാരുടെ മൗലികാവകാശങ്ങൾ ലക്ഷ്യം ലംഘിക്കപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്ന ന്യായീകരണങ്ങൾ, രാജ്യത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 20 കോടി ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടാണ് സാമ്പത്തിക സംവരണം എന്നാണ് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ ഉന്നയിച്ച പ്രധാന വാദം. അപ്പോൾ ഇത് കൊടുക്കുന്നതിലൂടെ സാമൂഹിക സമത്വം കൊണ്ടുവരും എന്നാണ് കേന്ദ്ര സർക്കാർ വാദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നിലവിലുള്ള ആ സംവരണത്തിൻ്റെ ഇത് ആ സ്ട്രക്ചറിൽ തന്നെ വളരെയധികം ചേഞ്ചസ് വരുന്നതാണ് ഒരു അവലോകനം ഉള്ളത്. അപ്പോൾ ഈ 103rd അമെൻഡ്മെൻറ്റിനെ പറ്റിയിട്ട് അത്യാവശ്യം ബോധവാന്മാരായിട്ട് ഇരിക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ എന്താണ് 103rd അമെൻഡ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിലും സർക്കാർ ജോലിയിലും കേന്ദ്രം 10% സംവരണം ഏർപ്പെടുത്തുന്ന ആ ഭരണഘടനാ ഭേദഗതിയാണ് 103rd അമെൻഡ്മെൻ്റ് എന്ന് അറിയപ്പെടുന്നത്. അതിൽ രണ്ട് ആർട്ടിക്കിൾ വരുന്നുണ്ട്, 15(6)ഉം 16(6)ഉം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കാം. ഓക്കെ, താങ്ക് യു.